വെൽക്കം ടു റോസോർ കിഡ്സ്. പുതുതായി എൻ്റെ വിരിഞ്ഞ ഫെല്ലോസാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഭംഗിയുള്ള വലിയ ഫ്ലവറാണ് കേട്ടോ. അത് ഫെല്ലോസിസ് 4 മാസത്തോളം നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫ്ലവർ ഇതിപ്പോഴും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. 4 മാസത്തോളം നിൽക്കുന്നതാണ് ഈ ഫ്ലവറിന്. ഈ ഫ്ലവർ നമ്മൾ ഇഷ്ടപ്പെടുന്നത് തന്നെ. ഇതിന് എപ്പോഴും ഫ്ലവർ വീട്ടിൽ എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ഫെബ്രുവരി വരെയൊക്കെ നിൽക്കും. പൂ കൊഴിഞ്ഞു പോയാലും പിന്നെ വന്നുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് കെയർ വേണമെന്നുള്ളൂ. ഡെൻഡ്രോപ്പിയയുടെ പോലെയല്ല, കുറച്ച് കെയർ വേണം. ഇതിൻ്റെ വാട്ടറിങ് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ വളപ്രയോഗവും പ്രൊപഗേഷൻ രീതിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിരുന്നു. ഇതിന് വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം അധികമായാലും പ്രശ്നം തന്നെയാണ്. എന്നാൽ വെള്ളം വേണം താനും. അതുകൊണ്ട് കാലത്ത് ഒരു 10 മണിയുടെ ഉള്ളിലൊക്കെ നമ്മൾ വെള്ളം കൊടുക്കാൻ നോക്കാം. രാത്രി വൈകിട്ടൊക്കെ വെള്ളം കൊടുക്കുമ്പോൾ അത് നമ്മളുടെ ഈ ഫെല്ലോസിൻ്റെ ഉണ്ടോ ഈ ഭാഗത്ത് ഗ്രൗണ്ടിലൊക്കെ വെള്ളം വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാനിടയുണ്ട്, ലീഫൊക്കെ കേടുവരാൻ. അപ്പോൾ അങ്ങനെ വന്ന് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അങ്ങാനും വൈകുന്നേരമൊക്കെ നമ്മൾ നനയ്ക്കണമെങ്കിൽ നനക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റുന്ന നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ ലീഫൊക്കെ ഒന്ന് കേടുവരും. നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഫെല്ലോസിസ് 2 പ്ലാന്റ് സീഡ്ലിങ്സ് മേടിച്ച് നമ്മളൊന്ന് പഠിച്ചതിന് ശേഷം ഇതധികം മേടിക്കാൻ നല്ലത്. എന്ന് വെച്ചാൽ ഇത് നല്ല 650 രൂപ തൊട്ട് ഇതിന് വില വരുന്നതാണ്. അതുകൊണ്ട് നമ്മളത് പോകുമ്പോൾ നമുക്ക് വിഷമാവും നന്നായിട്ട്. പിന്നെ ഇതിൻ്റെ ലീഫൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റിഫുള്ളത് നോക്കി നമ്മൾ മേടിക്കുക. നേഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നതാണ്. പിന്നെ കഴിയുന്നതും നമ്മളിപ്പോഴൊക്കെ നമ്മൾ കെമിക്കലായിട്ട് വളം കൊടുക്കുക നല്ലത്. ഫെബ്രുവരിയോട് കൂടിയൊക്കെ നമുക്ക് ജൈവവളം കൊടുക്കുക നല്ലത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജൈവവളം കൊടുക്കുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ കടന്നു വന്ന് പിന്നെ നമ്മളിത് പോട്ട് ചെയ്യുമ്പോൾ നമ്മളിത് പോട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കരിക്കട്ടി ഓട് കഷ്ണം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. തൊണ്ട് കഷ്ണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നന്നായി ശ്രദ്ധിക്കും വേണം. വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ തൊണ്ട് കഷ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ഫംഗസൈഡിൽ മുക്കി ഉണക്കി അത് കുറേ ദിവസം ആദ്യം വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അത് ഫംഗൽ സാഫോ ഇൻഡഫിലോ എന്തെങ്കിലും ഇട്ട് വെച്ച് അത് ഉണക്കി വെച്ച് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒക്കെ ഇത് വരും, ഫംഗൽ വരാൻ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മാസത്തിലൊക്കെ ഒരിക്കൽ നമ്മൾ ഏതെങ്കിലും ഫംഗസൈഡ് അടിച്ചു കൊടുക്കുന്ന നല്ലതാണ്. ഞാൻ ഇവിടെ കൊടുക്കണ ഇപ്പോൾ കൊടുക്കണ വളം മഴക്കാലത്ത് കൊടുത്തിരുന്ന വളങ്ങൾ, ഇപ്പോൾ കൊടുത്തിരുന്ന വളങ്ങൾ 19 19 19 ആണ് ഞാൻ കൊടുത്തിരുന്നത്. പിന്നെ മിറാക്കിൾ ഗ്രോത്തിനുള്ള മിറാക്കിൾ 30 10 10 കൊടുത്തിരുന്നു. അതുകൊണ്ട് നന്നായി ഫ്ലവർ. പിന്നെ ഫ്ലവറിങ്ങിനുള്ള ഞാൻ അന്ന് മിറാക്കിൾ 20 ഫ്ലവറിങ്ങിനും കൊടുത്തിരുന്നു കേട്ടോ.
പിന്നെ എന്തെങ്കിലും ലീഫ് കേടാവുക എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലീഫിൻ്റെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് അവിടെ ഫംഗസ് എടുത്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റൊക്കെ നശിക്കാണ്ട് പോകും, നശിക്കാതിരിക്കും. നല്ലൊരു കളറാട്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. ഇതും അതെ, നല്ല ഭംഗിയുള്ള പ്ലാന്റ്. ഇതിൻ്റെ ഇതിൻ്റെ ലിപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഗ്രീൻ ഉണ്ടോ, നല്ല ഭംഗിയത് കാണാൻ. ഇത് സ്പൈക്കും ഉണ്ട്, രണ്ട് സ്പൈക്കുണ്ട്, നിറച്ച് ഫ്ലവറും ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിത് വുഡിൽ ചെയ്തതാണ്, അതിൻ്റെ ഫസ്റ്റ് ബ്ലൂമിങ് അത് ഉണ്ടോ. പിന്നെ കരിക്കട്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കരിക്കട്ടിയൊക്കെ നമ്മൾ നന്നായി ഫംഗസ് കേടിലും മോട് കഷ്ണം ഉണക്കി നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലത്. റൂട്ട്സൊക്കെ ഗ്രീൻ തന്നെ ആവണം ഉണ്ടോ. ഇതിപ്പോൾ ഞാൻ വലിയ പ്ലാന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ റൂട്ട്സ് അത് സ്റ്റെം കട്ടിങ്ങും ഞാൻ ചെയ്യും. അതൊക്കെ ഈ മാർച്ചോട് കൂടി ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഫ്ലവറൊക്കെ കഴിഞ്ഞ് അപ്പോഴും ചെയ്യണം. വലിയ പ്ലാന്റാണ്, അതൊക്കെ വലിയ സ്പൈക്കായിരുന്നു. പിന്നെ ഈ പുഴു തിന്നാണ്ടിരിക്കാനേ മുട്ടുകളൊക്കെ എപ്പോഴും പുഴുവിൻ്റെ ശല്യം വന്ന് അത് നമുക്ക് മുട്ട് കൊഴിഞ്ഞു പോകും. അതിന് നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺഫിഡർ എന്ന് പറഞ്ഞ ഒരു മരുന്ന് അവർ പറഞ്ഞ അളവിൽ നമ്മളെടുക്കുക. ഒരു ലിറ്റർ വെള്ളത്തിൽ അത് പറഞ്ഞ എത്രയോ അതിന് അതെടുത്ത് നമ്മൾ സ്പൈറലാക്കിയിട്ട് അത് ഒരു ആറര ഏഴ് മണി നേരത്തെ നമ്മൾ ഈ മുട്ടമ്മയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ട് കൊഴിയാണ്ടൊക്കെ നമുക്ക് മുട്ട് കൊഴിയാതിരിക്കും. അത് മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മളത് ചെയ്യുക. അപ്പോൾ മുട്ടൊക്കെ കൊഴിയാനൊക്കെ നിൽക്കും. ഫെലോസിസൊക്കെ മുട്ടൊക്കെ കൊഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഫെബ്രുവരി മാർച്ചോടുകൂടി നമ്മുടെ ഫ്ലവറൊക്കെ നിൽക്കും. അതേ ഇപ്പോൾ വന്നുകൊണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് തൊട്ട് നമ്മളുടെ പൂക്കൾ ഉണ്ടാവൽ തുടങ്ങിയത് ഓഗസ്റ്റിൽ, എനിക്ക് ജൂലൈ തൊട്ട് തുടങ്ങിയിട്ടോ ഫ്ലവർ. അതുകൊണ്ട് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മൂന്ന് സ്പൈക്ക് വന്നിറക്കണം ഇതിൽ. ഇപ്പോഴും എനിക്ക് ഇപ്പോൾ ഇത് കൊഴിഞ്ഞു പോയി. ചിലപ്പോൾ പുഴുശല്യം വന്നിട്ട് മുട്ട് കൊഴിഞ്ഞു പോകാറുണ്ട്. കൊഴിഞ്ഞു പോയി ദേ രണ്ടാമത് ഇതുമ സ്പൈക്ക് നിറച്ചിണ്ടേ. ഇപ്പോഴും ദേ വന്നുകൊണ്ടിരിക്കുന്നു മുട്ടുകൾ കേട്ടോ. അവർ മാർച്ചോട് മാർച്ച് കഴിഞ്ഞ വരെയും എനിക്ക് ഫ്ലവർ ഉണ്ടാവാറുണ്ട്. പിന്നെ ഏപ്രിൽ മെയ് ജൂണൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവാറില്ല, വരാറുമില്ല, സ്പൈക്കൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നമ്മളെ പിന്നെ നമ്മൾ നമ്മളുടെ പ്ലാന്റ് വരാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ പ്ലാന്റിനൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മുടെ പൂവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായി അതിന് റീപ്പോട്ടിങ് ചെയ്യണമെങ്കിൽ റീപ്പോട്ടിങ് ചെയ്ത് നമ്മൾ അടുത്ത ജൂലൈ ഓഗസ്റ്റോട് കൂടിയുള്ള ഫ്ലവറിൻ്റെ ഇപ്പം തന്നെ നമ്മൾ നോക്കി തുടങ്ങുക. ഒരു മാർച്ചോട് കൂടിയൊക്കെ നമ്മൾ നോക്കി തുടങ്ങുക. അതെന്ന് വെച്ചാൽ നമുക്ക് നന്നായി റൂട്ട്സൊക്കെ ഒന്ന് റീപ്പോട്ടിങ് ചെയ്ത് അതൊക്കെ നന്നാക്കി എടുത്ത് നമുക്ക് ഒരുക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല അടുത്ത പ്രാവശ്യം ഫ്ലവറിങ്ങിനുള്ള മിറാക്കിളൊക്കെ അടിച്ച് നമുക്ക് ഫ്ലവർ വരാനുള്ള ഒരുക്കപ്പാടിന് കാത്തിരിക്കാം. ഇപ്പോൾ എൻ്റെ ഡിസംബറിൻ്റെ ബ്ലൂമാണ്, ബ്ലൂമാണെങ്കിൽ കുറച്ച് മട്ടും കൂടെ ഉള്ള വിരിയാൻ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, അടുത്ത വർഷമാണെങ്കിൽ. പിന്നെ വലിയ പ്ലാന്റൊക്കെ മദർ പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റെം കട്ടിങ്ങൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. എൻ്റെ സ്റ്റെം കട്ടിങ് ചെയ്യണ വീഡിയോ ഞാൻ അങ്ങനെ ഒരു തൈക്കളുണ്ടാക്കാം. അപ്പോൾ സീഡ്ലിങ്സ് ഒന്നും അങ്ങനെ കിട്ടണില്ല ആരുടെ കയ്യിൽ നിന്നും. സീഡ്ലിങ്സ് കിട്ടും, നല്ല കോമൺ ആയിട്ടുള്ള കളർ മാത്രമേ കിട്ടണുള്ളൂ. റയർ കളറൊന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല, അപ്പോൾ കിട്ടണില്ല.
ജൈവവളമൊക്കെ കൊടുക്കുന്നത് നമുക്ക് നല്ല വെയിലുള്ള ദിവസം മാത്രം നമ്മൾ കൊടുക്കുക. പിന്നെ ഇതിന് ഈ ഫ്ലവർ ഉണ്ടാവണം, അതിൻ്റെ ഒരു മുഖ്യ ഘടകം ലൈറ്റാണ് കേട്ടോ. ഡയറക്റ്റ് സൂര്യപ്രകാശം ആവശ്യമില്ല. ഡയറക്റ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് ചിലപ്പോൾ പ്ലാന്റ് ലീഫൊക്കെ ഒന്ന് മഞ്ഞയ്ക്കൊക്കെ ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് കൊടുക്കണ്ട, നമ്മൾ ലൈറ്റ് നന്നായി വേണം, എന്നാലേ ഇനി ഫ്ലവർ ഉണ്ടാവുള്ളൂ. ഫ്ലവർ നന്നായി ഫ്ലവർ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ക്ലൈമറ്റ് ഫെലോസിസൊക്കെ നന്നായി ഫ്ലവർ ഉണ്ടാവും, നല്ല സ്പൈക്കും ഉണ്ടാവും. നന്നായി നോക്കിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.